ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫിയിലെ സുൽത്താനേറ്റ് പീരീഡിനെ കുറിച്ച് പഠിക്കാം. 1206 AD മുതൽ 1526 AD വരെയുള്ള ഇന്ത്യ ചരിത്രത്തിലെ കാലഘട്ടമാണ് ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടം. അപ്പൊ 1206 AD മുതൽ 1526 AD വരെയുള്ള ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഉണ്ടായ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ് ആണ് നമ്മൾ സുൽത്താനേറ്റ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന പേരിൽ നമ്മൾ പഠിക്കുന്നത്. 11th century ഇന്ത്യക്കു നേരെ ആരംഭിച്ച തുർക്കോ അഫ്ഗാൻ ആക്രമണങ്ങൾ സമാപിച്ചത് ഖുത്ബുദ്ദീൻ ഐബക് AD 1206 ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിച്ചതോടെയാണ്. ഈ ആക്രമണങ്ങളോടൊപ്പം തന്നെ ചരിത്ര രചനയും ആരംഭിച്ചതായി കാണാം. പല ഇന്ത്യക്കാരും അതുപോലെ തന്നെ വിദേശ പണ്ഡിതന്മാരും ഈ കാലഘട്ടത്തിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള വരവോടെ ചരിത്രത്തിനൊരു പുതിയ മാനം കൈവന്നു. മധ്യകാല ഇന്ത്യയിൽ അറബ് പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രഫി മുസ്ലിം ഭരണാധികാരികളുടെ കോർട്ട് ഹിസ്റ്റോറിയൻസിനെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. ഇന്ത്യയിലേക്ക് വരുന്നതിനു മുൻപ് മുസ്ലിങ്ങൾ പേർഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഇത് ചരിത്ര രചനയിൽ ഒരു അവബോധം വളർത്തുന്നതിന് അവരെ വളരെയധികം സഹായിച്ചിരുന്നു. ചരിത്ര രചനയിൽ അവർക്ക് അവരുടേതായ ഒരു സമീപനമുണ്ടായിരുന്നു, അതായത് ഗുണദോഷ സമ്മിശ്രമായ ഒരു സമീപനം. അവർ ചരിത്രപരമായ അവബോധമുള്ളവരായിരുന്നു. ഓരോ ചരിത്ര പ്രസ്താവനയുടെയും കൃത്യത പരിശോധിക്കുന്നതിനായി ഇസ്നാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യ മുൻകാലത്ത് തന്നെ അറബികൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്തിരുന്നു. അറബികളുടെ യാത്ര ചെയ്യാനുള്ള താല്പര്യം, ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളുമായി സമ്പർക്കം പുലർത്താൻ അവരെ സഹായിക്കുകയും അവർക്ക് അവരുടേതായ ഒരു ചരിത്ര രചനാ രീതി വികസിപ്പിച്ചെടുക്കാൻ കഴിയുകയും ചെയ്തു. എന്നാൽ മെഡീവൽ ഇന്ത്യയിലെ ആദ്യകാല ചരിത്ര രചയിതാക്കൾ പൊതുവെ ചരിത്രപരമായ സംഭവങ്ങൾ കുറിക്കാൻ പേർഷ്യൻ പാരമ്പര്യ രീതിയാണ് പിന്തുടർന്നിരുന്നത്. മധ്യകാല ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫിയെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് സുൽത്താനേറ്റ് പീരീഡ് എന്നും മറ്റൊന്ന് മുഗൾ പീരീഡ് എന്നും. അപ്പൊ ഈ രണ്ട് പേരിലാണ് മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫി അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യൻ ചരിത്ര രചന അറിയപ്പെടുന്നത്. ഒന്ന് സുൽത്താനേറ്റ് ഹിസ്റ്റോറിയോഗ്രഫി, മറ്റൊന്ന് മുഗൾ ഹിസ്റ്റോറിയോഗ്രഫി. ഈ രണ്ട് കാലഘട്ടങ്ങളിലും രാജാക്കന്മാരുടെ സഹായത്തോടെയും അല്ലാതെയും വളരെ മികച്ച ചരിത്ര കൃതികൾ സൃഷ്ടിക്കപ്പെട്ടു. മുഗൾ ഹിസ്റ്റോറിയോഗ്രഫി ക്ലാസ് നമ്മൾ ആൾറെഡി എടുത്തിട്ടുണ്ട്. സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഹിസ്റ്റോറിയോഗ്രഫിയുടെ ചരിത്ര രചനയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഐ വിറ്റ്നസ് അക്കൗണ്ട്സ് ആണ്, ദൃക്സാക്ഷി വിവരണം. ദൃക്സാക്ഷി വിവരണം എങ്ങനെയാണ് സുൽത്താനേറ്റ് പീരീഡിലെ ഹിസ്റ്റോറിയോഗ്രഫിയെ സ്വാധീനിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫിയുടെ ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് സംഭവങ്ങളെക്കുറിച്ചുള്ള ദൃക്സാക്ഷികളുടെ വിവരണത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു പ്രധാനമായും ചരിത്രം എഴുതിയിരുന്നത് എന്നതാണ്. പലപ്പോഴും ഈ ദൃക്സാക്ഷികൾ പല സംഭവങ്ങളിലും പങ്കാളികളുമായിരുന്നു. അതിനാൽ ഒരു വശത്ത് ദൃക്സാക്ഷി വിവരണം കൃത്യമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാമെങ്കിലും മറുവശത്ത് ഈ വിവരണം നൽകുന്നയാളുടെ വ്യക്തിപരമായ പക്ഷപാതവും വ്യക്തിനിഷ്ഠതയും ഇത്തരം വിവരണങ്ങളിൽ കടന്നുകൂടുവാനുള്ള സാധ്യത വളരെയധികം ഉണ്ടെന്നുള്ളതും വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ചരിത്ര രചനയ്ക്കായി ഓരോ ഉറവിടവും സ്വീകരിക്കുന്നതിന് മുൻപ് ലഭ്യമായിട്ടുള്ള മറ്റു ഉറവിടങ്ങളുമായി ഒത്തുനോക്കി അതിൻ്റെ വസ്തുനിഷ്ഠത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് സെൻസ് ഓഫ് കൾച്ചറൽ സുപ്പീരിയോറിറ്റിയാണ്, ഒരു സാംസ്കാരിക മേധാവിത്വ ബോധം. ഇന്ത്യയിലെ മുസ്ലിം ചരിത്രകാരന്മാർ ഒരു ശ്രേഷ്ഠതാ മനോഭാവം അല്ലെങ്കിൽ ഒരു മേധാവിത്വ ബോധം വെച്ചു പുലർത്തിയിരുന്നു.
അതുകൊണ്ട് തന്നെ അവർ അവരുടെ സാംസ്കാരിക പശ്ചാത്തലവുമായി പൊരുത്തപ്പെടാത്തവയെ കുറച്ചു കാണിക്കുകയും അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായതൊക്കെ തന്നെ നല്ലതാണ് എന്ന് കണക്കാക്കുകയും ചെയ്തു. മൂന്ന്, ലെസ് സ്ട്രെസ് ഓൺ ലെജൻഡ്സ്. ഇതിഹാസങ്ങൾക്ക് ചരിത്രരചനയിൽ നൽകിയിരുന്ന പ്രാധാന്യം സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ കുറഞ്ഞു. ഇന്ത്യൻ ചരിത്രരചനാ രംഗത്ത് മുസ്ലിങ്ങൾ വരുന്നതിനു മുൻപ് പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, നാടോടി ഗാനങ്ങൾ എന്നിവയ്ക്ക് ചരിത്രരചനയിൽ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. ഇവയെ ചരിത്രരചനയ്ക്കുള്ള പ്രധാന ഉറവിടങ്ങളായി കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രം തീർച്ചയായും യുക്തിസഹമായിരുന്നില്ല, അല്ലെങ്കിൽ റാഷണൽ ആയിരുന്നില്ല. എന്നാൽ സുൽത്താനേറ്റ് കാലഘട്ടത്തോടെ ഈ സ്ഥിതി മാറി. ചരിത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നതിന് മുസ്ലിം ചരിത്രകാരന്മാർ ചരിത്രത്തിന്റെ ലഭ്യമായ വിവിധ ഉറവിടങ്ങൾ അല്ലെങ്കിൽ സോഴ്സസ് പരിശോധിക്കാൻ തുടങ്ങി. അവർ ചരിത്രരചനയിൽ പുരാണത്തിന് രണ്ടാം സ്ഥാനം മാത്രം നൽകി. മുസ്ലിങ്ങളുടെ വരവിന് മുൻപ് ചരിത്രകൃതികൾ പദ്യരൂപത്തിലാണ് എഴുതിയിരുന്നതെങ്കിൽ ഇപ്പോൾ ചരിത്രം ഗദ്യരൂപത്തിൽ എഴുതാൻ ആരംഭിക്കുകയും ചെയ്തു. നാല്, റിലീജിയസ് മെയിൻ തീം. ചരിത്രരചനയുടെ ഭൂരിഭാഗവും അല്ലെങ്കിൽ മുഴുവൻ ചരിത്രം തന്നെയും നേരിട്ടോ അല്ലാതെയോ മതത്തെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. ആരാധനാ രീതികൾ, ദൈവത്തിന്റെ മേധാവിത്വം, മതപരമായ ആചാരങ്ങൾ, മറ്റു മതങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇസ്ലാമിനുള്ള ശ്രേഷ്ഠത തുടങ്ങിയവയായിരുന്നു പ്രധാന വിഷയങ്ങൾ. കാരണം ഇസ്ലാം മതവും അതിൻ്റെ മേധാവിത്വവും ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതും നോൺ മുസ്ലിംസിനെ ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കുന്നതും ഓരോ മുസ്ലിമിൻ്റെയും പ്രധാന കടമയായി അക്കാലഘട്ടത്തിൽ കണക്കാക്കപ്പെട്ടിരുന്നു. മാത്രമല്ല മുസ്ലിം ഭരണാധികാരികൾക്ക് ഇത്തരത്തിലുള്ള ചരിത്രരചന വളരെ സ്വീകാര്യവും ആയിരുന്നു. അഞ്ചാമത്തേത്, ലെസ് അറ്റൻഷൻ ടു കണ്ടീഷൻസ് ഓഫ് കോമൺ മാൻ. അതായത് സാധാരണക്കാരന് സുൽത്താനേറ്റ് ഹിസ്റ്റോറിയോഗ്രഫിയിൽ വളരെ കുറഞ്ഞ പരിഗണന മാത്രമാണ് ലഭിച്ചിരുന്നത്. ഇക്കാലഘട്ടത്തിലെ ചരിത്രത്തിന്റെ വലിയൊരു ഭാഗവും എഴുതിയിരിക്കുന്നത് രാജാക്കന്മാരെയും രാജകുടുംബത്തിലെ മറ്റംഗങ്ങളെയും പ്രാദേശിക ഗവർണർമാരെയും പ്രീതിപ്പെടുത്തുന്നതിനായിട്ടായിരുന്നു. അതിനാൽ രാജാവിന്റെ ജീവിത രീതിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ദർബാർ, ശീലങ്ങൾ, രാജകീയ അന്തപുരം, യുദ്ധങ്ങൾ, കൊട്ടാരത്തിലെ മറ്റ് കലഹങ്ങൾ എന്നിവയെക്കുറിച്ചും വളരെ വിശദമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. എന്നാൽ സാധാരണക്കാരിൽ വലിയ ശ്രദ്ധ അക്കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ ചെലുത്തിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സാധാരണക്കാരുടെ സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥകളെക്കുറിച്ചും അവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും രാജ്യകാര്യങ്ങളിൽ അവരുടെ സംഭാവനയെക്കുറിച്ചും പങ്കാളിത്തത്തെക്കുറിച്ചും പറയുന്ന വളരെ കുറച്ച് കൃതികൾ മാത്രമേ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അവ തീർത്തും അവഗണിക്കപ്പെട്ടു എന്ന് കാണാം. നോ ക്രിട്ടിക്കൽ ഔട്ട്ലുക്ക്, അതായത് വിമർശനാത്മക വീക്ഷണത്തിന്റെ അഭാവം. സുൽത്താനേറ്റ് ചരിത്രരചന സമൂഹത്തിലെ വരേണ്യ വർഗത്തെ അല്ലെങ്കിൽ എലൈറ്റ് ക്ലാസിനെ ചുറ്റിപ്പറ്റിയായിരുന്നു എന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മൊത്തത്തിൽ ചരിത്രകാരന്മാർ സംഭവങ്ങളുടെ വിവരണം മാത്രമാണ് നൽകിയിരുന്നത്. വായനക്കാരെയും തങ്ങളുടെ രക്ഷാധികാരികളെയും അല്ലെങ്കിൽ പേട്രൻസിനെയും രസിപ്പിക്കുന്ന ചരിത്രം സൃഷ്ടിക്കാൻ അവർ ആഗ്രഹിച്ചു. അവർ കടുത്ത വാക്കുകൾ ഉപയോഗിക്കുകയോ അസുഖകരമായ വസ്തുതകൾ വായനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ചെയ്തില്ല. അതിനാൽ അവർ വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ശൈലിയിലും ഭാഷയിലുമാണ് ചരിത്രം രചിച്ചിരുന്നത്. വിമർശനാത്മകമായ ഒരു സമീപനമോ വിലയിരുത്തലോ അവർ തങ്ങളുടെ ചരിത്രരചനയിൽ സ്വീകരിച്ചില്ല. അവരുടെ സമീപനം തികച്ചും അൺക്രിട്ടിക്കലായതും പക്ഷപാതപരവും ആയിരുന്നു. നെക്സ്റ്റ്, ലാർജ് നമ്പർ ഓഫ് ബയോഗ്രഫീസ്. ധാരാളം ജീവചരിത്രങ്ങൾ ഇക്കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരുന്നു. രാജാവ്, ഗവർണർ തുടങ്ങി മിക്കവാറും എല്ലാ ഭരണാധികാരികൾക്കും ഒരു കൊട്ടാരം ചരിത്രകാരൻ അല്ലെങ്കിൽ ഒരു കോർട്ട് ഹിസ്റ്റോറിയൻ ഉണ്ടായിരുന്നു. ഭരണാധികാരിയുടെ ജീവിതത്തിലെ എല്ലാ സുപ്രധാന സംഭവങ്ങളും രേഖപ്പെടുത്തുന്ന ജീവചരിത്രം എഴുതാനുള്ള ഉത്തരവാദിത്തം ഈ കോർട്ട് ഹിസ്റ്റോറിയനിൽ നിക്ഷിപ്തമായിരുന്നു. ചില പണ്ഡിതന്മാർ
ഭരണാധികാരികളെ പ്രീതിപ്പെടുത്തുന്നതിനും പണം സമ്പാദിക്കുന്നതിനും വേണ്ടി ജീവചരിത്രങ്ങൾ എഴുതി. അതേസമയം ചില ഭരണാധികാരികൾ സ്വയം തങ്ങളുടെ ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ എഴുതാൻ ഇഷ്ടപ്പെട്ടു. ഇത്തരത്തിൽ ധാരാളം ജീവചരിത്രങ്ങളും ആത്മകഥകളും ഇക്കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയൊക്കെ തന്നെ ആധുനിക കാലത്ത് മധ്യകാല ഇന്ത്യയെ കുറിച്ച് ചരിത്രം എഴുതാൻ ശ്രമിച്ച ചരിത്രകാരന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട സോഴ്സസായി മാറുകയുണ്ടായി. 8. ഹിസ്റ്ററി അറ്റാച്ച്ഡ് സം സിഗ്നിഫിക്കൻസ്. അതായത് ചരിത്രത്തിന് സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ പ്രത്യേക പ്രാധാന്യം കൈവന്നു എന്നുള്ളതാണ്. പുരാതന ഇന്ത്യയിൽ ചരിത്രത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല എന്ന് നമുക്കറിയാം. അക്കാലഘട്ടത്തിൽ ടെക്സ്റ്റ് ബുക്ക് ടൈപ്പ് ഹിസ്റ്ററി എഴുതിയിരുന്നില്ല. പകരം ചരിത്ര തത്വചിന്തയ്ക്കാണ് അല്ലെങ്കിൽ ഫിലോസഫി ഓഫ് ഹിസ്റ്ററിക്കാണ് ഊന്നൽ നൽകിയിരുന്നത്. എന്നാൽ സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ചരിത്രത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്നു. കാരണം മുസ്ലിങ്ങൾ ചരിത്ര ബോധമുള്ളവരായിരുന്നു എന്നത് തന്നെയാണ്. മതത്തിനും തത്വചിന്തയ്ക്കും ശേഷം അവർ ചരിത്രത്തിന് പ്രാധാന്യം നൽകി. റോയൽ കോർട്ടിൽ ചരിത്രകാരന്മാർക്ക് മതിയായ ബഹുമാനവും സ്ഥാനവും ലഭിച്ചു. അവർക്ക് പേറ്റൻസ് അഥവാ രക്ഷാധികാരികളുണ്ടായി. രാജകുമാരന്മാർക്കും രാജകുടുംബത്തിലെ അംഗങ്ങൾക്കും ചരിത്രത്തെക്കുറിച്ച് നല്ല അറിവ് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമായിരുന്നു അക്കാലഘട്ടത്തിൽ. സുൽത്താനേറ്റ് ചരിത്രകാരൻ പ്രവിശ്യകളിൽ നിന്നോ യുദ്ധമുന്നണികളിൽ നിന്നോ മറ്റേതെങ്കിലും ഉറവിടങ്ങളിൽ നിന്നോ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചരിത്രം എഴുതി. ഇവിടെ ചരിത്രകാരൻ ഒരു നല്ല ആഖ്യാതാവാകുന്നു അല്ലെങ്കിൽ ഒരു നരേറ്റർ ആകുന്നു. എന്നാൽ ഒരു നല്ല റിസർച്ചറോ അല്ലെങ്കിൽ ഗവേഷകനോ ആകുന്നില്ല. അദ്ദേഹത്തിന്റെ സൃഷ്ടിക്ക് വസ്തുനിഷ്ഠതയോ സർഗാത്മകതയോ ഉണ്ടായിരുന്നില്ല. ചരിത്രം രചിക്കുന്നതിനായി ഒറിജിനൽ റെക്കോർഡുകൾക്കോ മറ്റേതെങ്കിലും ഒറിജിനൽ വിവരങ്ങൾക്കോ വേണ്ടി അദ്ദേഹം തിരച്ചിൽ നടത്തിയില്ല. 9. റെക്കോർഡിംഗ് ഓഫ് റീജണൽ ഹിസ്റ്ററീസ്. അതായത് പ്രാദേശിക ചരിത്രങ്ങളുടെ രേഖപ്പെടുത്തൽ. രാജ്യം വികാസം പ്രാപിച്ചതോടെ പ്രവിശ്യാ ഗവർണർമാരുടെ ശക്തിയും വർദ്ധിച്ചു. ചില സന്ദർഭങ്ങളിൽ അവർ രാജാവിനേക്കാൾ ശക്തരായിരുന്നു. അവരും കോർട്ട് ഹിസ്റ്റോറിയൻസിനെ നിയമിക്കുകയും അവരെക്കുറിച്ചും അവർ ഗവർണറായി നിയമിക്കപ്പെട്ട പ്രവിശ്യയെക്കുറിച്ചും ചരിത്രം രേഖപ്പെടുത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. മാത്രമല്ല എല്ലാ പ്രവിശ്യകളിലും സെൻട്രൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർ നിയമിക്കപ്പെടുകയും പ്രവിശ്യകളുടെ അവസ്ഥയെക്കുറിച്ച് കേന്ദ്ര ഭരണകൂടത്തിന് അവർ റിപ്പോർട്ടുകൾ അയക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പ്രാദേശിക ചരിത്രങ്ങൾ ഈ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തുകയുണ്ടായി. 10. വ്യൂസ് എബൌട്ട് ഹിസ്റ്ററി. ചരിത്രത്തെക്കുറിച്ചുള്ള സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് നോക്കാം. ഇസ്ലാമിക ചരിത്രകാരന്മാർ ചരിത്രത്തിന്റെ പ്രൊവിഡൻഷ്യൽ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ചരിത്രം ഹ്യൂമാനിസ്റ്റിക് അല്ല, മറിച്ച് തിയോക്രാറ്റിക് ആയിരുന്നു. അതായത് ചരിത്രം മാനവികതാപരമല്ല, മറിച്ച് ദിവ്യാധിപത്യപരമായിരുന്നു അല്ലെങ്കിൽ ദൈവാധിപത്യപരമായിരുന്നു. ചരിത്രത്തിൽ സംഭവിച്ചതിനൊക്കെയും ഉത്തരവാദി ദൈവം മാത്രമാണെന്ന് അവർ വിശ്വസിച്ചു. സാമൂഹ്യ ശക്തികളിലൂടെയല്ല, മറിച്ച് വ്യക്തികളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നവർ വിശ്വസിച്ചിരുന്നു. ചരിത്രത്തെക്കുറിച്ച് അങ്ങേയറ്റം യുക്തിസഹമായ ഒരു വീക്ഷണം അവർ സ്വീകരിച്ചിരുന്നില്ല. വർത്തമാനകാലം ഭൂതകാലത്തിന്റെ ഫലമല്ലെന്ന് അവർ വിശ്വസിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ചരിത്രം ദൈവിക പ്രവർത്തനങ്ങളുടെ പിന്തുടർച്ചയായിരുന്നു. അടുത്തത് അവോയ്ഡൻസ് ഓഫ് ക്രൊണോളജിക്കൽ കൺഫ്യൂഷൻസ്. കാലഗണനാപരമായ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ഈ കാലഘട്ടത്തിലെ ചരിത്രരചനയ്ക്ക് സാധിച്ചു. പുരാതന ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ അല്ലെങ്കിൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ രേഖപ്പെടുത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അക്കാലഘട്ടത്തിൽ ധാരാളം ഇറാസ് നിലവിലുണ്ടായിരുന്നു അല്ലെങ്കിൽ വിവിധ കാലഘട്ടങ്ങൾ നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓരോ ഭരണാധികാരിയും സ്വന്തമായി ഓരോ ഇറാസ് അല്ലെങ്കിൽ കാലഘട്ടം ആരംഭിച്ചിരുന്നു. എന്നാൽ സുൽത്താനേറ്റ് കാലയളവിൽ ഈ ആശയക്കുഴപ്പമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാ സംഭവങ്ങളും ഹിജ്റയുമായി
കാലാനുസൃതമായി ബന്ധപ്പെട്ടിരുന്നു എന്നതുകൊണ്ടാണ്. അതായത് AD 622 മുതൽ ഇസ്ലാമിക ലോകമെമ്പാടും ഇത് അംഗീകരിക്കപ്പെടുകയും പിന്തുടരുകയും ചെയ്തതിനാൽ കാലഗണനയെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ കഴിഞ്ഞു. അടുത്തത് ഹിസ്റ്ററി ആസ് പ്രൊഫഷൻ. ഈ കാലഘട്ടത്തിലെ ചരിത്ര രചനയുടെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ചരിത്രമെഴുത്ത് ഒരു തൊഴിലായി മാറി എന്നതാണ്. ചില പണ്ഡിതന്മാർ ചരിത്ര രചനയെ അവരുടെ ഒരേ ഒരു തൊഴിലായി സ്വീകരിച്ചു. ഇതൊരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡായി മാറുകയുണ്ടായി. ഓരോ ചരിത്രകാരന്മാരും സംഭവങ്ങളുടെ വലുതും വ്യക്തവും സമഗ്രവുമായ വിവരണം നൽകാൻ ശ്രമിച്ചു. ചരിത്ര രചനയിൽ കഴിവുള്ളവർക്ക് വളരെയധികം ആവശ്യക്കാരും ഉണ്ടായിരുന്നു. ചരിത്രമെഴുത്തൊരു പ്രത്യേക കലയായി മാറി. മുൻപ് അറിയപ്പെടാതിരുന്ന കാര്യങ്ങൾ വെളിച്ചത്തു കൊണ്ടുവരാൻ ചരിത്രകാരന്മാർ ശ്രമിച്ചു. ചരിത്രരചനാ നിർവഹണത്തിനായി അവർ ഒരു വശത്ത് അവരുടെ വ്യക്തിഗത വൈദഗ്ധ്യവും മറുവശത്ത് സർക്കാർ രേഖകളും ഉപയോഗിക്കാൻ ശ്രമിച്ചു. നല്ലതും ആധികാരികവുമായ കൃതികൾ നിർമ്മിക്കുന്നതിനായിരുന്നു അവർ ശ്രമിച്ചത്. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ പെടുന്ന ചരിത്രങ്ങൾ എഴുതപ്പെട്ടു. ഓരോന്നിനും അതിൻ്റെതായ സവിശേഷതകളുണ്ടായിരുന്നു. ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ചരിത്രങ്ങളായിരുന്നു സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഉണ്ടായത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, സൂഫി ലിറ്ററേച്ചർ അല്ലെങ്കിൽ സൂഫി ടീച്ചിങ്സ് ആണ്. സൂഫീസിന്റെ സാഹിത്യം, സൂഫി സാഹിത്യം അല്ലെങ്കിൽ സൂഫി ടീച്ചിങ്സ്. രണ്ട്, വസിയത്ത് നാമ. മൂന്ന്, ജനറൽ ഹിസ്റ്ററീസ്. നാല്, പ്രോസ് ആണ്, പ്രോസ് ഗദ്യം. പ്രോസ് റിട്ടൺ ഇൻ സംവൺസ് പ്ലേസ്, അതായത് സ്തുതി പാഠനം എന്നൊക്കെ പറയും. ഡൈഡാക്റ്റിക് ഹിസ്റ്ററി. അടുത്തത് ആർട്ടിസ്റ്റിക് ഹിസ്റ്ററി. അപ്പൊ ഇത്രയും കാറ്റഗറീസ് ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ് ആണ് സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ വിവിധ ഹിസ്റ്റോറിക്കൽ കാറ്റഗറീസ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നിനെയും കുറിച്ച് വിശദമായിട്ട് ഒന്ന് നോക്കാം. സൂഫി ലിറ്ററേച്ചർ ഓർ ടീച്ചിങ്, സൂഫി സാഹിത്യം അല്ലെങ്കിൽ സൂഫി അനുശാസനങ്ങൾ, സൂഫി ബോധന രീതി. അതെങ്ങനെയാണ് ഈ സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഹിസ്റ്റോറിയോഗ്രഫിയെ സ്വാധീനിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ സൂഫികൾ ചില സാഹിത്യകൃതികൾ നിർമ്മിച്ചുവെങ്കിലും അതിലും ഉപരിയായി അവരുടെ ടീച്ചിങ്സ് അല്ലെങ്കിൽ അനുശാസനങ്ങളാണ് പ്രചരിച്ചത്. അതിപ്പോൾ ചരിത്രത്തിന്റെ ഒരു പ്രധാന ഉറവിടമായി തന്നെ ഈ സൂഫി സാഹിത്യവും ടീച്ചിങ്സും മാറിയിരിക്കുന്നു. ക്വാളിറ്റി, സ്നേഹം, സാഹോദര്യം എന്നിവയ്ക്കായും സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരുടെ ക്ഷേമത്തിനായും നിലകൊണ്ടിരുന്നവരാണ് സൂഫി സെയിൻസ്. ഇവരുടെ കൃതികൾ മധ്യകാലഘട്ടത്തിലെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് അറിയുന്നതിനും പഠിക്കുന്നതിനും ഏറെ ഉപയോഗപ്രദമാണ്. ഷെയ്ഖ് ഹമീദിനെ പോലെയുള്ള സൂഫികളുടെ രചനകൾ അക്കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹത്തെക്കുറിച്ചുള്ള, അതായത് സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നു. മറ്റൊരു സൂഫി സെയിൻ്റായ ഹമീദ് ഖലന്തറുടെ ഖൈറുൽ മജാലിസ് എന്ന കൃതി മുഹമ്മദ് ബിൻ തുക്ലക്കിന്റെ കാലഘട്ടത്തെക്കുറിച്ചുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് നൽകുന്നുണ്ട്. ഇൻഫാക്ട് നൗ ദർ വർക്ക്സ് ആർ ബീങ് ഫൗണ്ട് വെരി യൂസ്ഫുൾ അബൌട്ട് സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ദ മുസ്ലിംസ് ഓഫ് ഇന്ത്യ. അടുത്തത് വസിയത്ത് നാമയാണ്. ഭരണാധികാരികളും രാഷ്ട്രതന്ത്രജ്ഞരും മരണക്കിടക്കയിലായിരിക്കുമ്പോൾ തങ്ങളുടെ പിൻഗാമികൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ എഴുതപ്പെടുകയും വസിയത് നാമ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഇത്തരം സാഹിത്യത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായി കണക്കാക്കുന്നു. കാരണം ഇവ നൽകിയ സാഹചര്യങ്ങളെക്കുറിച്ചും അനുയോജ്യനായ പിൻഗാമിയെ പ്രതീക്ഷിച്ചതിനെക്കുറിച്ചും വളരെ വിശാലമായി ഈ കൃതികൾ പറയുന്നു. ഉദാഹരണം, പശുക്കളെ ബഹുമാനിക്കാനും നീതിയും ദയയും കാണിക്കാനും ബാബർ മകൻ ഹുമയൂണിനെ ഉപദേശിച്ചതായി ഈ വസിയത്ത് നാമയിൽ കാണാൻ സാധിക്കും.
അതുപോലെ ജനങ്ങളെ ഭരിക്കുക എന്നത് വളരെ എളുപ്പമുള്ളതും എന്നാൽ വളരെ ഗൗരവമേറിയ കാര്യവുമാണെന്ന് ബാൽബൻ തൻ്റെ പിൻഗാമിയോട് പറയുന്നതായിട്ടുള്ള വസീയത്നാമയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് ജനറൽ ഹിസ്റ്ററീസ് ആണ്, പൊതുചരിത്രം. കാലഗണന, വംശാവലി, യുദ്ധവിവരണങ്ങൾ, ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ എന്നിവയടങ്ങിയ സാഹിത്യമാണ് ജനറൽ ഹിസ്റ്ററീസിൽ വരുന്നത്. സാർവത്രിക ചരിത്രങ്ങളുടെ മാതൃക അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഹിസ്റ്ററിയുടെ മാതൃകയിൽ എഴുതിയവയാണ് ജനറൽ ഹിസ്റ്ററീസ്. ഇതിൽ സാധാരണയായി വിമർശനാത്മക സമീപനങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ വിഭാഗത്തിലെ മിക്ക കൃതികളും റോമൻ സാമ്രാജ്യം, പ്രീ ഇസ്ലാമിക് അറേബ്യ, പ്രവാചകൻ, ഉമയാദ് തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവയാണ്. ഇവയ്ക്ക് ചില കാലക്രമങ്ങളുണ്ട്. ഇസ്ലാമികേതര ചരിത്രത്തെ, പ്രത്യേകിച്ച് ഗ്രീക്ക്, ചൈനീസ് മുതലായവയെക്കുറിച്ചും ധാരാളം നല്ല കൃതികൾ ഈ ജനറൽ ഹിസ്റ്ററി എന്നുള്ള കാറ്റഗറിയിൽ ഉണ്ട്. അടുത്തത് പ്രോസ് റിട്ടൺ ഇൻ പ്രേസ്. ഗദ്യരൂപത്തിൽ എഴുതിയ കൃതികളാണ്, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രകീർത്തിച്ച് എഴുതുന്ന സ്തുതിപാഠന ഗദ്യകൃതികൾ എന്ന് വേണമെങ്കിൽ പറയാം. പുരാതന ഇന്ത്യയിൽ ചരിത്രമൂല്യമുള്ള സാഹിത്യങ്ങളിൽ ഭൂരിഭാഗവും കവിതാരൂപത്തിലാണ് എഴുതിയതെങ്കിലും സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ കവിതയെ മാറ്റി നിർത്തിക്കൊണ്ട് ഗദ്യകൃതികൾ ഉയർന്നു വന്നു, പ്രോസ് ലിറ്ററേച്ചർ. ഭരണാധികാരികളെയും മറ്റും പ്രീതിപ്പെടുത്തുന്നതിനും സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ നേടുന്നതിനും ധാരാളം ചരിത്രകൃതികൾ ഗദ്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത്തരം സാഹിത്യം ഒരാളുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഇതിനെ മനാക്യുപ്സ് എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് കോൾഡ് മനാക്യുപ്സ്. അപ്പോൾ ഈ വിഭാഗത്തിൽ ഉദ്ബിയുടെ താരിഖ് ഇ യാമിനി ഉൾപ്പെടുന്നു. ഈ കൃതി ഗസ്നിയിലെ മുഹമ്മദിനെ സ്തുതിച്ച് എഴുതിയതാണ്. മറ്റൊരു ഉദാഹരണമാണ് സുൽത്താൻ ഫിറോസ് തുക്ലക്കിനെ പ്രകീർത്തിച്ച് അല്ലെങ്കിൽ പ്രശംസിച്ച് ഷംസ് ഇ സിറാജ് ആഫിഫ് എഴുതിയ താരിഖ് ഇ ഫിറോഷാഹി. ഷംസ് ഇ സിറാജ് ആഫിഫ്സ് താരിഖ് ഇ ഫിറോഷാഹി. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഷംസ് ഇ സിറാജ് ആഫിഫാണ്. അതുപോലെ തന്നെ താരിഖ് ഇവിടെ എസ് അല്ല കേട്ടോ, താരിഖ് ഇ ഫിറോഷാഹി എന്നാണ്. അടുത്തത് ഡൈഡാക്റ്റിക് ഹിസ്റ്ററിയാണ്. തത്വചിന്തയുടെയോ പ്രഭാഷണത്തിൻ്റെയോ സഹായത്തോടെ ഭരണാധികാരിയെ തൻ്റെ കടമകളെയും ഉത്തരവാദിത്വങ്ങളെയും കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് ലക്ഷ്യമിടുന്ന തരം ചരിത്രരചനയാണ് ഡൈഡാക്റ്റിക് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഈ വിഭാഗത്തിൽ സിയാഉദ്ദീൻ ബറാനിയുടെ താരിഖ് ഇ ഫിറോഷാഹി വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മളൊരു താരിഖ് ഇ ഫിറോഷാഹി പറഞ്ഞു, അത് എഴുതിയത് ഷംസി സിറാജ് ആഫിഫാണ്. ഇത് സിയാഉദ്ദീൻ ബറാനിയുടെ താരിഖ് ഇ ഫിറോഷാഹി ആണ്. അടുത്തത് ആർട്ടിസ്റ്റിക് ഹിസ്റ്ററി. സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ മുസ്ലിം ഭരണാധികാരികൾ കലകളുടെയോ കലാപരമായ പ്രവർത്തനങ്ങളുടെയോ കാര്യത്തിൽ വലിയ ശ്രദ്ധ ചെലുത്തിയില്ല. എന്നിട്ടും മതിയായ സാഹിത്യകൃതികൾ ഇക്കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്നു. അമീർ ഖുസ്രുവും ഹസൻ നിസാമിയും പോലെയുള്ള സാഹിത്യകാരന്മാർ, എഴുത്തുകാരന്മാർ നിർമ്മിച്ച സാഹിത്യം അല്ലെങ്കിൽ സൃഷ്ടിച്ച സാഹിത്യം ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇനി സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹിസ്റ്റോറിയൻസും അവരുടെ വർക്ക്സും മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ പേര് അത്യാവശ്യം പേരുകളും അതുപോലെ തന്നെ ഓതേഴ്സിൻ്റെ പേരും അതുപോലെ തന്നെ വർക്കിൻ്റെ പേരും ചിലപ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഓർത്ത് വെച്ചേക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ഓർത്ത് വെച്ചിരിക്കാൻ എളുപ്പമെന്ന് തോന്നിക്കുന്ന കുറച്ച് കുറച്ച് പേരുകളും അവരുടെ വർക്കുകളും പഠിച്ചു വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഒന്നാമത്തെ ഹിസ്റ്റോറിയനെ നമുക്ക് നോക്കാം. ഫക്കീർ മുബാറക് ഷായാണ് അദ്ദേഹത്തിന്റെ കൃതി. ഷജാര ഇ അൻസാബ് ഇ മുബാറക് ഷാഹി. ദൻ മിനാജ് അൽ സിറാജ്, തബാക്കത്തി നസിരി, ഷംസുദ്ദീൻ ആഫിഫ്, താരിഖ് ഇ ഫിറോസ് ഷാഹി.
യാഹ്യ ഇബിൻ സിർഹന്ദി വർക്ക് താരിഖ് ഇ മുബാറക് ഷാഹി തെൻ സിയാവുദ്ദീൻ ബറാനി താരിഖ് ഇ ഫിറോ ഷാഹി ഫത്വ ഇ ജഹാൻദാരി അമീർ ഖുസ്രു താരിഖ് ഇ ആലൈ ആൻഡ് തുക്ലക് നാമ ഇസാമി ഫത്ത ഉസ് സലാദിൻ നിയാമത്തുള്ള മക്സാൻ ഇ അഫ്ഗാനി ഷെയ്ക്ക് റിസ്ഖുള്ള വഖൈൽ ഇ മുഷ്താഖി താരിഖ് ഇ മുഷ്താഖി മുഹമ്മദ് ബിഹമ്മദ് ഖാനി താരിഖ് മുഹമ്മദി. അപ്പൊ ഇത്രയും സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഹിസ്റ്റോറിയൻസും അവരുടെ വർക്ക്സും ആണ്. ഇനി ആ കാലഘട്ടത്തില് ഡൽഹി സുൽത്താനേറ്റ് സന്ദർശിച്ച ചില ഫോറിനേഴ്സും അവരുടെ വർക്ക്സും ഉണ്ട്. ഈ വർക്കുകളൊക്കെ തന്നെ പിൽക്കാലഘട്ടത്തിൽ സുൽത്താനേറ്റ് കാലഘട്ടത്തിന്റെ ചരിത്രം എഴുതാൻ പണ്ഡിതരെ വളരെയധികം സ്കോളേഴ്സിനെ വളരെയധികം സഹായിച്ചിട്ടുള്ള കൃതികളാണ്. അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇറാനിൽ നിന്നുള്ള ട്രാവലറാണ് അൽ ബിറുണി. അദ്ദേഹത്തിന്റെ കൃതി കിതാബ് അൽ ഹിന്ദ് ആണ്, കിതാബ് അൽ ഹിന്ദ്. അദ്ദേഹം ഒരു ഇറാനിയൻ സ്കോളറാണ്. മാർക്കോ പോളോ, മാർക്കോ പോളോ ഇറ്റലിയിൽ നിന്നുള്ള മർച്ചന്റ് ആണ്, എക്സ്പ്ലോറർ ആണ്, റൈറ്റർ ആണ്. അദ്ദേഹം 1334 AD സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ എത്തിയ ആളാണ്. അദ്ദേഹത്തിന്റെ വർക്ക്സ് ട്രാവലോഗ്, ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ എന്ന പേരിൽ അറിയപ്പെടുന്നു. ദെൻ ഇബിൻ ബത്തൂത്തയാണ്, മൊറോക്കോയിൽ നിന്നുള്ള സ്കോളറാണ്. അദ്ദേഹത്തിന്റെ വർക്ക് കിതാബ് അൽ റഹ്ല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു മൊറോക്കൻ എക്സ്പ്ലോറർ ആണ്, നോർത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ആളാണ്. ദെൻ ബദ്രുദ്ദീൻ, ബദ്രുദ്ദീന്റെ കൃതിയുടെ പേര് ഷെഹ്നാമ എന്നാണ്. അദ്ദേഹം താഷ്കെന്റ് സ്വദേശിയാണ്, താഷ്കെന്റിൽ നിന്ന് വന്ന ട്രാവലറാണ്. താഷ്കെന്റ് എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാണ്. ഖസീദ എന്ന പേരിൽ, KASIDA, ഖസീദ എന്ന പേരിൽ മുഹമ്മദ് ബിൻ തുക്ലക്കിനെ പ്രകീർത്തിച്ചുകൊണ്ട് പോയംസും മറ്റും എഴുതിയിട്ടുണ്ട്. ദെൻ സയ്യിദ് അലി തബാത് ആബയാണ്, അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് ബുർഹാൻ ഇ മാസർ എന്നാണ്, ബുർഹാൻ ഇ മാസർ. അദ്ദേഹം ഇറാഖിൽ നിന്നുള്ള സ്കോളറാണ്, ഇറാഖിൽ നിന്നുള്ള സ്കോളറാണ് സയ്യിദ് അലി തബാതാബ. ദെൻ മുഹമ്മദ് കബീറാണ്, അദ്ദേഹം ഒരു അഫ്ഗാൻ സ്വദേശിയാണ്, അഫ്ഗാൻ ട്രാവലറാണ് മുഹമ്മദ് കബീർ. അദ്ദേഹത്തിന്റെ വർക്ക് അഫ്സാനി ഇ ഷഹാൻ. അമീർ ഖുസ്രുവിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അമീർ ഖുസ്രു ജനനം 1252 AD, മരണം 1325 AD. അദ്ദേഹത്തിന്റെ ഏർലി ലൈഫ്, AD 1252 അദ്ദേഹം ജനിക്കുന്നത്. കുട്ടിക്കാലം മുതൽക്കേ തന്നെ കവിതകളോട് അദ്ദേഹത്തിന് വളരെ താല്പര്യമുണ്ടായിരുന്നു. സുൽത്താൻ ഇൽത്തുമിഷിന്റെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും കീഴിൽ വളരെ ഉയർന്ന ഒരു സ്ഥാനം വഹിച്ചിരുന്നയാളാണ് അദ്ദേഹത്തിന്റെ പിതാവ്. വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരുന്നു. സുൽത്താൻ ഖേക്ബാദ് മുതൽ ഗിയാസുദ്ദീൻ തുക്ലക്ക് വരെയുള്ള ചില സുൽത്താൻമാരുടെ ഭരണകാലത്താണ് അമീർ ഖുസ്രു ജീവിച്ചിരുന്നത്. ഈ സുൽത്താൻമാരുമായി മാത്രമല്ല, സെയിന്റ് നിസാമുദ്ദീൻ യൂലിയായുമായും അദ്ദേഹം വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നയാളാണ്. സുൽത്താൻമാരുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധം പല രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ചും ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ നേടുന്നതിനും ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക അവസ്ഥകളെക്കുറിച്ച് അറിവുണ്ടാക്കുന്നതിനും ഒരു നല്ല അവസരം അദ്ദേഹത്തിന് നൽകി. അതിനാൽ തന്നെ അദ്ദേഹം ഒരു ചരിത്രകാരനല്ല എങ്കിലും, ചരിത്രപരമായ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കൃതികൾ ചരിത്രപരമായ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. അദ്ദേഹം ബേസിക്കലി ഒരു പോയറ്റാണ്, കവിയാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 92 വർക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ പലതും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിൽ ലഭ്യമായ കൃതികൾ അക്കാലഘട്ടത്തെ കുറിച്ചുള്ള വളരെ ഉപയോഗപ്രദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നവയാണ്.
അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന ചില കൃതികളാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഒന്ന് ഖിറാനിസ് സദൈൻ, മിഫ്താ ഉൽ ഫുതൂഖ്, ഇഷിക തുക്ലക് നാമ, ഖസൈൻ ഉൽ ഫുതൂഖ്. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാരണവശാലും മറക്കരുതാത്തതാണ് ഈ തുക്ലക് നാമ എന്ന് പറയുന്നത്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. സിലബസിൽ പ്രത്യേകം സ്ട്രെസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് സിയാവുദ്ദീൻ ബറാനിയുടേത്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒന്ന് നോക്കാം. പറഞ്ഞതുപോലെ സുൽത്താനേറ്റ് ചരിത്രകാരന്മാരിൽ സിയാവുദ്ദീൻ ബറാനിക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട്. അദ്ദേഹത്തിന്റെ ഏർലി ലൈഫ് എങ്ങനെയെന്ന് നോക്കാം. AD 1286 എന്ന ചില കൃതികളിൽ കാണുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഒരു ധനിക കുടുംബത്തിലാണ് സിയാവുദ്ദീൻ ബറാനി ജനിച്ചത്. അലാവുദ്ദീൻ ഖിൽജിയുടെ കീഴിൽ അദ്ദേഹത്തിന്റെ പിതാവ് വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പദവി വഹിച്ചിരുന്നയാളാണ്. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഖിൽജി ഭരണാധികാരികളുടെ കീഴിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടാണ് ബറാനി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പിന്നീട് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കീഴിൽ അദ്ദേഹം 17 വർഷത്തോളം സേവനമനുഷ്ഠിക്കുകയും സുൽത്താന്റെ വിശ്വസ്തനായി മാറുകയും ചെയ്തു. ചില അവസരങ്ങളിൽ അദ്ദേഹം തുഗ്ലക്കിന്റെ ഉപദേഷ്ടാവായും പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക ഗുണങ്ങൾക്കും അറിവിനും സുൽത്താൻ അദ്ദേഹത്തെ പ്രശംസിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നു. എന്നാൽ സുൽത്താന്റെ മരണശേഷം, അതായത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ മരണശേഷം, ബറാനി മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ പിൻഗാമിയായിട്ടുള്ള ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ അടുത്ത് പോകാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. സുൽത്താൻ അദ്ദേഹത്തെ പൂർണ്ണമായും അവഗണിക്കുക മാത്രമല്ല തടവിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ അപ്രീതിക്ക് ഇദ്ദേഹം പാത്രമായി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ, ബറാനിയുടെ അവസാന നാളുകൾ വളരെ ദയനീയമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. AD 1359 തന്റെ 73-ാം വയസ്സിൽ അപമാനത്താൽ കഷ്ടപ്പെട്ട് ദരിദ്രനായിട്ടാണ് അദ്ദേഹം മരിച്ചത് എന്ന് ചരിത്രം പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്, അതായത് ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള 8 കൃതികൾ ബറാനി എഴുതിയതായിട്ട് പറയപ്പെടുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 2 എണ്ണം മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അതായത് താരിഖ് ഇ ഫിറോസ് ഷാഹിയും അതുപോലെ തന്നെ ഫത്വ ഇ ജഹാംഗീരിയും. താരിഖ് ഇ ഫിറോസ് ഷാഹി എന്ന തന്റെ കൃതിയിൽ ഹിസ്റ്റോറിയോഗ്രഫിയുടെ ഉദ്ദേശം അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ചരിത്രകാരന്റെ കടമ ഭരണാധികാരിയുടെ വീര്യവും ക്ഷേമ നയങ്ങളും രേഖപ്പെടുത്തുന്നതിൽ മാത്രമല്ല ഭരണാധികാരിയുടെ പരാജയങ്ങളെക്കുറിച്ചും തെറ്റായ നയങ്ങളെക്കുറിച്ചും ഒരു ഹിസ്റ്റോറിയൻ എഴുതണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ജ്ഞാനികളുടെയും വിദ്യാസമ്പന്നരുടെയും അതുപോലെ തന്നെ സെയിൻസിൻ്റെയും ഒക്കെ, വിശുദ്ധരുടെയും ഒക്കെ ടീച്ചിങ്സ് ജനങ്ങളുടെ സാംസ്കാരിക ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും ഒരു ചരിത്രകാരൻ കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നും ബറാനി പറയുന്നു. അങ്ങനെ ബറാനി ചരിത്രത്തിന്റെ അല്ലെങ്കിൽ ഹിസ്റ്റോറിയോഗ്രഫിയുടെ വ്യാപ്തി, സ്കോപ്പ് അദ്ദേഹം വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ താരിഖ് ഇ ഫിറോസ് ഷാഹി 1358 AD എഴുതപ്പെട്ടിട്ടുള്ളതാണ്. താരിഖ് ഇ ഫിറോസ് ഷാഹി, അതിൽ സുൽത്താനേറ്റ് ഭരണകാലഘട്ടത്തിലെ പ്രധാന സംഭവങ്ങൾ, അതായത് ബാൽബൻ മുതൽ സുൽത്താൻ ഫിറോസ് ഷായുടെ ഭരണത്തിന്റെ 6-ാമത്തെ വർഷം വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്നു. അക്കാലഘട്ടത്തിലെ ഒരു ദൃക്സാക്ഷി എന്ന നിലയിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലഘട്ടത്തിലെ സംഭവങ്ങളെ കുറിച്ച് വളരെ വ്യക്തിപരമായ അറിവ് ബറാനിക്കുണ്ടായിരുന്നു. തുഗ്ലക്കിനൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ഈ 17 വർഷവും അതുപോലെ തന്നെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ 6 വർഷം വരെയുള്ള പരിചയവും ബറാനിക്ക് ഈ സുൽത്താനേറ്റ് കാലഘട്ടവുമായിട്ട് ദീർഘകാലമായിട്ടുള്ള ഈ ഒരു ബന്ധം അദ്ദേഹത്തിന് ചരിത്രരചനയിൽ വളരെയധികം സഹായം ചെയ്തു എന്നുള്ളതാണ്. ബാൽബനെയും മറ്റ് ഭരണാധികാരികളെയും കുറിച്ചുള്ള ആധികാരികമായ വിവരങ്ങൾ
അദ്ദേഹത്തിന് ഈ ഭരണാധികാരികളുടെ പിൻഗാമികളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അത് ചരിത്രരചനയിൽ വളരെയധികം പ്രയോജനം ചെയ്തിരുന്നു. അതുപോലെ തന്നെ തന്റെ കൃതിയിൽ സുൽത്താൻ മുഹമ്മദ് തുഗ്ലക്കിന്റെ ഗുണങ്ങളും പോരായ്മകളും അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് തുഗ്ലക്കിന്റെ അൺപോപ്പുലർ ആയിട്ടുള്ള നയങ്ങളെയും മറ്റും അദ്ദേഹം വിമർശിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാര്യത്തിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത് ഒരു പോരായ്മയായിട്ടാണ് പിന്നെ പണ്ഡിതന്മാർ എടുത്ത് കാണിക്കുന്നത്. കാര്യം ഫിറോസ് ഷാ തുഗ്ലക്കിനെ അമിതമായിട്ട് പ്രശംസിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ പൊതുമരാമത്ത് പരിഷ്കാരങ്ങൾ പോലെയുള്ള കാര്യങ്ങളെ വളരെ പ്രകീർത്തിച്ച് പ്രശംസിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ റോയൽ കോർട്ട് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെത് പോലെയാണെന്നും അത് മനുഷ്യൻ്റെതല്ല എന്നും പറയുന്നിടത്തോളം അദ്ദേഹം പോയി എന്നുള്ളതാണ്. തൻ്റെ ഫത്വായി ജഹാംഗീരിയിൽ അദ്ദേഹം സുൽത്താന്റെ ഗുണങ്ങൾ, അതുപോലെ തന്നെ കടമകൾ, തൻ്റെ പ്രജകളോടുള്ള ഉത്തരവാദിത്വങ്ങൾ, അതായത് ഒരു രാജാവിന് തൻ്റെ പ്രജകളോടുള്ള ഉത്തരവാദിത്വങ്ങൾ എന്നിവ അദ്ദേഹം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഭരണകാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ അമിതമായ ഒരു ഒരു പുകഴ്ത്തലോ ഒരു പ്രകീർത്തനമോ വാസ്തവവിരുദ്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ എക്സാജറേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഉള്ളതിലും കുറച്ച് പെരുപ്പിച്ച് കാണിച്ചിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു രചന നമുക്ക് അദ്ദേഹത്തിന്റെ വർക്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന്റെ കൃതിയുടെ ഒരു പോരായ്മയായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. ഇനി രാജാവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തന്റെ ഫത്വാ ഈ ജഹാൻഗീരി എന്ന കൃതിയിൽ ഒരു ഭരണാധികാരിക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങളെ കുറിച്ച് ബറാനി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ജനങ്ങളെ ഭരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. രാജാക്കന്മാർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനായി ഒരു നല്ല ഭരണാധികാരി പിന്തുടരേണ്ട ചില അടിസ്ഥാന തത്വങ്ങൾ, അതായത് ഭരണത്തിൻ്റെതായ ചില അടിസ്ഥാന തത്വങ്ങൾ അദ്ദേഹം ഈ കൃതിയിൽ വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്. രാജാവിന് മാത്രമല്ല മന്ത്രിമാർക്കും, അതായത് ആമീറിനെ പോലെയുള്ള ഉന്നത വ്യക്തികൾക്കുമായി അദ്ദേഹം തത്വങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഭരണപരമായ നയങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇനി ചരിത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് നോക്കാം. ചരിത്രത്തെക്കുറിച്ച് ബറാനിക്ക് തൻ്റെതായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ വളരെ സത്യസന്ധമായും കൃത്യമായും സംഭവങ്ങൾ രേഖപ്പെടുത്തേണ്ടുന്നത് ഓരോ ചരിത്രകാരൻ്റെയും കടമയാണ്. അശ്രദ്ധമായി ചരിത്രം എഴുതുന്ന ഒരാൾക്ക് ദൈവശിക്ഷ ലഭിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ യാഥാർത്ഥ്യത്തിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ചരിത്രം എഴുതേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ചരിത്രം തുറന്നെഴുതേണ്ടുന്ന ഒന്നാണെന്നും യാതൊരു തരത്തിലുള്ള ഭയമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രീതിക്ക് വേണ്ടിയോ അല്ലാതെ സത്യം വളരെ എന്താണ് തുറന്ന് എഴുതുന്ന ഒരാളാണ് യഥാർത്ഥ ചരിത്രകാരൻ എന്ന് ബറാനി അഭിപ്രായപ്പെടുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ട്രൂ റിലീജിയൻ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചരിത്രകാരനോട് അദ്ദേഹത്തിന് പറയാനുള്ളത് ചരിത്രത്തിന്റെ പാഠം പഠിപ്പിക്കാൻ ഒരു ഹിസ്റ്റോറിയൻ ശ്രമിക്കണം എന്ന് ഉള്ളതാണ്. ചരിത്രം കേവലം സംഭവങ്ങളുടെ ഒരു രേഖയോ വിവരണമോ ഒന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നു. ചരിത്രം എന്ന് പറയുന്നത് കേവലം സംഭവങ്ങളുടെ രേഖപ്പെടുത്തലോ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളുടെ വിവരണമോ മാത്രമാണ് എന്നുള്ള തത്വത്തോടോ അഭിപ്രായത്തോടോ അദ്ദേഹം യോജിക്കുന്നില്ല. അദ്ദേഹം ചരിത്രത്തെ വിളിക്കുന്നത് ക്യൂൻ ഓഫ് സയൻസസ് എന്നാണ്. ഹി ഹാസ് കാൾഡ് ഹിസ്റ്ററി ദ ക്യൂൻ ഓഫ് സയൻസസ്. ഇനി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പഠനത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ചരിത്ര പഠനത്തിന്റെ നേട്ടങ്ങൾ അദ്ദേഹം ഉയർത്തി കാട്ടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ശരി തെറ്റ്, അതുപോലെ നന്മ തിന്മ എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഒന്നാണ് ചരിത്രം എന്ന് പറയുന്നത്. ഒപ്പം സത്യത്തിന്റെ ശക്തമായ അടിത്തറയിടാൻ ചരിത്രം നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു.
സാംസ്കാരിക മത സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ മേഖലകളുമായി ബന്ധപ്പെട്ട മഹാന്മാരെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ചരിത്രമാണ്. അത് ചരിത്രത്തിന്റെ വലിയൊരു നേട്ടമായിട്ട് അദ്ദേഹം എടുത്തു കാട്ടുന്നു. അതുപോലെ തന്നെ ഈ മഹാന്മാരെ കുറിച്ച് മാത്രമല്ല, മറിച്ച് വിശുദ്ധർ, ഋഷിമാർ, ചിന്തകർ ഇതുപോലെയുള്ള ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളും ചരിത്രത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ശരിയായതിനെ ബഹുമാനിക്കാനും ദുഷ്ടന്മാരെയും അതുപോലെ തന്നെ തെറ്റുകാരെയും അപലപിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത് ചരിത്രമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇത് നമ്മുടെ പൂർവികരുടെയും അതുപോലെ തന്നെ ഭൂതകാലത്തിൻ്റെയും മഹത്വവും ജ്ഞാനവും നമുക്ക് അനുഭവേദ്യമാക്കുന്നു. ചരിത്രം അനുഭവേദ്യമാക്കുന്നു. അതുപോലെ തന്നെ ക്ഷമയുടെ ഗുണങ്ങൾ മനുഷ്യരാശിയിൽ വികസിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതായിട്ട് ബറാനി അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്മുടെ പ്രതികൂലമായിട്ടുള്ള ദിവസങ്ങളിൽ ഈ ചരിത്രം നമ്മെ ധൈര്യപ്പെടുത്തുകയും ഭാവിയെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കാൻ നമ്മെ താക്കീത് ചെയ്യുകയും അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. മഹത്വത്തിൻ്റെ സമയത്ത് നാം ശാന്തത പാലിക്കണമെന്നും അതുപോലെ തന്നെ നമ്മുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ തന്നെ ചരിത്രം മനുഷ്യനെ സഹായിക്കുന്നു എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്കുകളുടെ ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ ബറാനിയെ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും വളരെ വ്യത്യസ്തമായിട്ടാണ് വിലയിരുത്തുന്നത്. ചിലരുടെ അഭിപ്രായത്തിൽ അദ്ദേഹം അക്കാലത്തെ ആദ്യത്തെ ചരിത്രകാരനായിരുന്നു. ഭരണാധികാരികളുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ അദ്ദേഹം വളരെ നീതിമാനായിരുന്നുവെന്നും ഭരണാധികാരികൾ അർഹിക്കുന്ന പരിധി വരെ അവരെ വിമർശിക്കുകയും പ്രശംസിക്കുകയും ചെയ്തുവെന്നും പ്രൊഫസർ ഡൗസൺ അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ ഡോക്ടർ മക്തി ഹസനും മറ്റു ചില സ്കോളേഴ്സും അദ്ദേഹത്തിൻ്റെ കൃതികളെ അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ഏക ചരിത്രമായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ WH Morland ഡോക്ടർ IH Kuroshi അദ്ദേഹത്തിൻ്റെ കൃതി വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ വിവരങ്ങളുമായി ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ട് ബറാനിയുടെ കൃതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിമർശകർ അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ്. ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തെ സംബന്ധിച്ച് ബറാനിയുടെ ചരിത്രം എന്ന് പറയുന്നത് അങ്ങേയറ്റം എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് വിമർശകർ പറയുന്നു. ഒരു നല്ല ചരിത്രകാരൻ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് കാലഗണന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രോണോളജി എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം വളരെ വലിയ ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്നും വിമർശകർ വിലയിരുത്തുന്നു. അദ്ദേഹം സംഭവങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തിയില്ല, മറിച്ച് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളവയെ സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ ഊന്നിപ്പറയുകയും മറിച്ചുള്ളവയെ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തു എന്നും വിമർശകർ പറയുന്നുണ്ട്. തൻ്റെ ചരിത്രരചനയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ചരിത്ര വസ്തുതകളെ ശരിയായിട്ട് ക്രമീകരിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് വിമർശകർ പറയുന്നു. ചരിത്രത്തിൽ മതത്തെ അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് വിമർശകർ കാണുന്നത്. അതുപോലെ തൻ്റെ വിവരണങ്ങളിൽ അദ്ദേഹം സാധാരണക്കാരെ പൂർണ്ണമായും അവഗണിച്ചു എന്ന് ഒരു വിലയിരുത്തലും ചരിത്രകാരന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല, സുൽത്താൻമാരിൽ അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെങ്കിലും ഹിസ്റ്റോറിക്കൽ ഇവൻസിൽ അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എന്ന് പറയപ്പെടുന്നു. ഇത് മാത്രമല്ല, ചില സമയങ്ങളിൽ അദ്ദേഹം സ്വയം പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയതായും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ബറാനിയുടെ കൃതികൾ സുൽത്താനേറ്റ് കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ ഇൻഫോർമേഷൻസിൻ്റെ ഒരു വലിയ കലവറയാണ്, സ്രോതസ്സാണ് എന്നത് ഒരിക്കലും നിഷേധിക്കാനോ നിരാകരിക്കാനോ കഴിയുകയില്ല. സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ
എഴുത്തുകാരെ സംബന്ധിച്ച് ചരിത്രം എഴുതുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ശൈലിയിലൂടെ വായനക്കാരെ ആവേശഭരിതരാക്കുകയും രസിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. അതുപോലെ തന്നെ രാജകുമാരന്മാരെയും പ്രഭുക്കന്മാരെയും പഠിപ്പിക്കുന്നതിന് ചരിത്രം ഉപയോഗിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നു. ചരിത്രം രചിക്കാൻ ഉപയോഗിക്കുന്ന സ്രോതസ്സുകളുടെ അല്ലെങ്കിൽ സോഴ്സസിൻ്റെ ആധികാരികത ഉറപ്പാക്കുന്ന ഒരു രീതി, അതൊരു പേർഷ്യൻ പ്രാക്ടീസാണ്. ആ ഒരു സമ്പ്രദായത്തിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ പിന്തുടർച്ച ഈ കാലഘട്ടത്തിലെ ഹിസ്റ്റോറിയൻസും തുടർന്ന് വന്നിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് തീർച്ചയായിട്ടും അക്കാലഘട്ടത്തിലെ ക്രോണിക്കിൾസിനെ അല്ലെങ്കിൽ ചരിത്ര രചനയെ വളരെ ഓതന്റിക്കായിട്ട് സമീപിക്കുന്നതിൽ അല്ലെങ്കിൽ ആധികാരികമായിട്ട് സമീപിക്കുന്നതിൽ ഇക്കാലഘട്ടത്തിലെ ഹിസ്റ്റോറിയൻസിനെ സഹായിച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദൃക്സാക്ഷികളുടെ വിവരണങ്ങളെ ഈ സുൽത്താനേറ്റ് ഹിസ്റ്റോറിയൻസ് വളരെയധികം ആശ്രയിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ചരിത്രകാരൻ എന്ന് പറയുന്നത് ഒരു ഗവേഷകനല്ല, മറിച്ച് ഒരു നരേറ്ററാണ്, ആഖ്യാതാവ് മാത്രമായിരുന്നു. സംഭവങ്ങളെ കുറിച്ച് ഒരു ക്രിട്ടിക്കലായിട്ടുള്ളതോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ളതോ ഒരു അനാലിസിസ്, വിശകലനം നടത്താൻ അവർ ശ്രമിച്ചിരുന്നില്ല. മറിച്ച് അവർക്ക് ലഭിച്ച ആശയങ്ങൾ അല്ലെങ്കിൽ വസ്തുതകൾ വായനക്കാരിലേക്ക് കൈമാറുകയാണ് അവർ ചെയ്തിരുന്നത്. അതിനാൽ സംഭവങ്ങളുടെ കാരണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ അവർ ശ്രമിച്ചില്ല, മറിച്ച് ചരിത്ര സംഭവങ്ങൾ, യുദ്ധങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ക്യാമ്പയിൻസ്, പിന്നെ പ്രചാരണങ്ങള്, മറ്റ് കോർട്ടിലെ നടപടികൾ എന്നിവയുടെ തുടർച്ചയായിട്ട് ഭൂതകാലത്തെ അവതരിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. ധാർമ്മിക വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള അല്ലെങ്കിൽ മോറൽ എഡ്യൂക്കേഷൻ നൽകുന്നതിനുള്ള ഒരു ഉറവിടമായിട്ട് അല്ലെങ്കിൽ ഒരു മാർഗമായിട്ട് അവർ ചരിത്രത്തെ കണ്ടിരുന്നു. ചരിത്രത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ആത്യന്തികമായി ദൈവമാണ് ഉത്തരവാദി എന്നവർ വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ മധ്യകാല ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫിയിൽ, എസ്പെഷ്യലി സുൽത്താനേറ്റ് ഹിസ്റ്റോറിയോഗ്രഫിയിൽ, മതത്തിന്റെ സ്വാധീനം വളരെ വലുതായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സുൽത്താനേറ്റ് ഹിസ്റ്റോറിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.